സ്നേഹമുള്ളവരെ അസ്സാമലൈക്കും വറഹമത്തുള്ള അന്നൊരിക്കൽ പുണ്യനബി സാഹു അലൈഹു വസ്ലം അനുചരന്മാരോടൊത്തിയിരിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു അത് മഹാദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ കഥയായിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് പേരെ വധിച്ചു കളഞ്ഞ ഒരു കൊലയാളി വീരനായിരുന്നു അയാൾ എന്നാൽ പിന്നീട് അയാൾക്ക് വല്ലാത്ത മനസ്താപമുണ്ടായി നന്നായി ജീവിക്കാനുള്ള കൊതിയുണ്ടായി അങ്ങനെ അദ്ദേഹം ഒരു ഭക്തനെ സമീപിച്ചു എനിക്ക് പാപമുക്തി ലഭിക്കുമോ എന്ന് അയാൾ ആ ഭക്തനോട് ചോദിച്ചു ഭക്തൻ പറഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊലപ്പെടുത്തിയ താങ്കൾക്ക് എങ്ങനെ പാപമുക്തി ലഭിക്കാനാണ് അയാൾ ആ ഭക്തനെയും കൊലപ്പെടുത്തി നൂറ് തികച്ചു അതിനുശേഷം ഒരു പണ്ഡിതനെയാണ് ആ കൊലയാളി സമീപിച്ചത് പണ്ഡിതൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾക്ക് തീർച്ചയായും പാപമുക്തി ലഭിക്കും പക്ഷേ താങ്കളൊരു കാര്യം ചെയ്യണം താങ്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിൻ്റെ സാഹചര്യമായിരിക്കാം താങ്കളെ ഇങ്ങനെ കുറ്റവാളിയാക്കിയത് അതിനാൽ ഈ നാട് വിട്ട് നല്ല മനുഷ്യർ ജീവിക്കുന്ന മറ്റൊരു നാട്ടിലേക്ക് പോകണം അങ്ങനെ അദ്ദേഹം മറ്റൊരു നാട് തേടി യാത്ര തിരിച്ചു യാത്രാമധ്യേ അദ്ദേഹം മരണപ്പെട്ടുപോയി മലക്കുകൾ വന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് പക്ഷേ മലക്കുകൾക്കിടയിൽ ഒരു തർക്കമുണ്ടായി നന്മയുടെ മലക്കുകൾ പറഞ്ഞു അദ്ദേഹം പശ്ചാത്തപിച്ച് അള്ളാഹുവിയിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് മരിച്ചത് അതുകൊണ്ട് ഞങ്ങളാണ് ആ ആത്മാവിനെ കൊണ്ടുപോകേണ്ടത് അതേസമയം ദുഷിച്ചവരുടെ ആത്മാവിനെ പേറുന്ന മലക്കുകൾ പറഞ്ഞു അല്ല ഇയാൾ നൂറുപേരെ വധിച്ചവനാണ് അതിനാൽ ഞങ്ങളാണ് ഈ ആത്മാവിനെ വഹിക്കേണ്ടത് എന്ന് ഒടുവിൽ മറ്റൊരു മലക്ക് വന്നിട്ട് അവർക്കിടയിൽ മധ്യസ്ഥം പറഞ്ഞു തീർപ്പ് കൽപ്പിക്കുകയാണ് ആ മലക്ക് പറഞ്ഞു നിങ്ങൾ ദൂരം അളന്നു നോക്കൂ ഇദ്ദേഹം പുറപ്പെട്ട നാട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരവും ഇനി ഇവിടെ നിന്ന് അദ്ദേഹത്തിന് എത്തിച്ചേരേണ്ട നാട്ടിലേക്കുള്ള ദൂരവും അളന്ന് തിട്ടപ്പെടുത്തും അങ്ങനെ അവർ അളന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എത്തിച്ചേരേണ്ട നാട്ടിലേക്ക് ഒരു ചാൺ അകലമെങ്കിലും അയാൾ അടുത്തു നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ബോധ്യമായത് അങ്ങനെ നല്ല ആത്മാക്കളെ വഹിക്കുന്ന മലക്കുകൾ ആ മനുഷ്യൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ടുപോയി എന്നതാണ് ഈ കഥ ഈ കഥ നൽകുന്ന പാഠം എന്താണ് കൊടും കുറ്റവാളിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ മാപ്പുണ്ട് എന്നതാണ് ഒരുപക്ഷെ നമ്മൾ കുറ്റവാളികളെ മുദ്രകുത്തി മാറ്റി നിർത്താറുണ്ട് അയാൾക്കൊരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറയും കാരുണ്യവാനായ അള്ളാഹു ഏത് പാപിയെയും തിരിച്ച് ലഭിക്കുവാൻ വിശുദ്ധരായിട്ട് അവനിലേക്ക് തിരിച്ച് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കുറ്റവാളികളെ എന്നും കുറ്റവാളികളായി മുദ്ര കുത്താതെ അവർക്ക് വിശുദ്ധമായ ജീവിത സാഹചര്യത്തിലേക്ക് സ്വന്തത്തെ പറിച്ചു നടാനുള്ള അവസരം നൽകണം എന്നുകൂടി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പടച്ചവനിലേക്ക് കരങ്ങൾ ഉയർത്തി നിരന്തരം പാപമുക്തി നേടുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ